ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഡിഫറെൻറ്റ് പൊറോട്ടയായിട്ടാണ്. ഇതൊരു സ്ക്വയർ ഷേപ്പിൽ മൾട്ടി ലെയർഡ് ആയിട്ടുള്ള ഒരു പൊറോട്ടയാണ്. നമ്മൾ സാധാ ഉണ്ടാക്കുന്ന പൊറോട്ടേനേക്കാളും കുറച്ചും കൂടി എളുപ്പത്തിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓണെന്നുള്ള ഓപ്ഷൻസ് കൂടി സെലക്ട് ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഒരു 3 കപ്പ് മൈദയാണ്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്ത് ഒരു സ്പൂൺ വെച്ച് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ 1/2 കപ്പ് ചെറു ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ എടുത്തിരിക്കുന്ന മൈദാമാവിൻ്റെ അബ്സോർപ്ഷൻ അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂട്ടേ കുറക്കേ ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഈ മാവ് ഒരു 10 മിനിറ്റിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 20 മിനിറ്റ് കുഴച്ച് വെച്ചിരുന്നു. നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ മാവ്. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് മീഡിയം സൈസ്ഡ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു 11 ബോൾസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ പരത്തിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഓരോരോ ബോൾസ് ഇതേപോലെ എണ്ണ തടവി കൊടുത്തതിന് ശേഷം റോളിംഗ് സ്റ്റിക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അത്യാവശ്യം തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുത്തതിന് ശേഷം കുറച്ച് എണ്ണ അതിൻ്റെ മുകളിൽ കൂടെ തടവി കൊടുക്കാം. അതിനുശേഷം കുറച്ച് മൈദപ്പൊടിയും കൂടി ഡസ്റ്റ് ചെയ്ത് കൊടുത്ത് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ മടക്കി കൊടുക്കുന്ന ഓരോ സ്റ്റെപ്പിലും എണ്ണ തടവി മൈദമാവ് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. എന്നാലും നല്ലപോലെ ലെയർ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇതേപോലെ ബോക്സ് ഷേപ്പിലായിട്ട് നമുക്കൊന്ന് മടക്കിയെടുക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ബോൾസും കൂടി ഒന്ന് മടക്കിയെടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്നുകൂടെ ഒന്ന് എണ്ണ തടവി കൊടുക്കാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു റോളിംഗ് സ്റ്റിക്ക് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് സ്ക്വയർ ഷേപ്പായിട്ട് ഒന്ന് പരത്തിയെടുക്കാൻ ശ്രമിക്കുക. നല്ലോണം സ്ക്വയർ ഷേപ്പിലൊന്നും പരത്തിയെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത്യാവശ്യം ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായി പരത്തിയെടുത്തത് ഡയറക്റ്റ് ആയിട്ട് ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലോട്ടൊന്ന് ആവി കടക്കുന്ന സമയത്ത് കുറച്ച് എണ്ണ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഭാഗം ആയി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഭാഗം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതാ അടുത്ത ഭാഗവും വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ആ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെ കുറേശ്ശായിട്ട് ഇതേപോലെ ഒന്ന് തടവി കൊടുക്കാം. ഇപ്പോൾ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞാൽ ഒന്നുകൂടെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് എത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്ക്വയർ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചിക്കൻ കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതേ ഉള്ളു കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല ലേയേർഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പോൾ ഇതിന് പറ്റിയൊരു കിഡിലൻ ചിക്കൻ കറിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സോ താങ്ക് യു എവറി വൺ ഫോർ വാച്ചിങ്.